നമ്മളിപ്പുള്ളത് മലപ്പുറം ജില്ലയിലെ ആദവനാട്ടിലെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ്. അയ്യപ്പനോ എന്നാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ പേര്. പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ആദവനാട്ടിലുള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ്. അയ്യപ്പനോ എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര്. അപ്പൊ നമ്മള് തമ്പ്രാക്കുളം നാട്ടിലെ ഒരു വെള്ളച്ചാട്ടത്തിന് മുമ്പിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇവിടുന്ന് ഇപ്പോ നമ്മളെ തൊട്ട് പുറകിൽ കാണുന്ന ഈ ഒരു പാടുണ്ട്. ഈ പാടത്തു നിന്നാണ് ഈ വെള്ളം താഴേക്ക് ഒഴുകി പോകുന്നത്. അപ്പോ ഇതിന് ഇത് ഒഴുകി പോയിട്ട് മോൾ ഭാഗത്ത് റോഡാണ്. റോഡിന്റെ അടിയിലൂടെയാണ് ഈ റോഡിന്റെ താഴെ ഒരു ഓവ് ഉണ്ട്. ആ ഓവിനകത്ത് കൂടെയാണ് ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത്. അപ്പൊ എന്തായാലും അടിപൊളി ഒരു കാഴ്ചയാണ് നമുക്ക് താഴെ കാണാനുള്ളത്. നമുക്ക് എന്തായാലും താഴത്തെ കാഴ്ചകളൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയാലോ. ഓക്കെ ഗൈസ് പോയി നോക്കാം നമുക്ക്. ഇവിടെ മോൾ ഭാഗത്ത് ഈ ഒരു വെള്ളം വരുന്നത് ഈ ഒരു പാടത്തുനിന്ന്, നമ്മുടെ പുറകിലുള്ള ഈ ഒരു പാടത്തു നിന്നാണ്, ഈ തൊട്ട് കാണുന്ന പുറകിൽ കാണുന്ന ഈ ഒരു പാടത്തു നിന്നാണ് ആ വെള്ളം അങ്ങോട്ട് ഒഴുകി പോകുന്നത്. ഇനി പോകുന്ന ആ വഴി നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പാടത്തു നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. ഈ വെള്ളം നേരെ ഒഴുകി വന്നിട്ട് ഇതാ ഇതുവഴി നിങ്ങൾക്ക് നമ്മള് താഴേക്ക് അവിടെ ചെന്ന് പതിക്കുന്നതാണ് കാണുന്നത്. റോഡാണ് വരുന്നത്. ആ റോഡിന് താഴത്തുള്ള ഒരു ഒരു ഓവിലൂടെയാണ് ഈ താഴേക്ക് വെള്ളം പതിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് അത്ര ചെറിയ രീതിയിലാണ് വെള്ളം താഴേക്ക് ഒഴുകി പോകുന്നത്. അപ്പൊ താഴെ നമുക്ക് അടിപൊളി ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാനുള്ളത്. നമ്മളുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് ആണ് ഈ അയ്യപ്പനോ വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടെ നമ്മുടെ മലപ്പുറത്ത് കുറച്ച് ഫേമസ് ആയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ഈ അയ്യപ്പനോവ്. അപ്പൊ ഇത് വന്നിട്ട് പാടത്തു നിന്ന് വന്നിട്ടാണ് ഈ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത്. അടിപൊളി വ്യൂ ആണ്. താഴെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ വ്യൂസ് കാണാം. ഞങ്ങളൊന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു വീട് എങ്ങനെ പൊക്കി എടുത്തോണ്ട് പോകുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് നമുക്ക് ആ ഒരു ഇവിടുത്തെ ഒരു അടിപൊളി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മള് ഇപ്പൊ ഇത് നമ്മള് ഈ റോഡിന്റെ ഈ സൈഡ് ആട്ടോ ഈ ഒരു പാടുള്ളത്. ഈ പാടത്ത് ഇവിടുന്ന് വെള്ളം താഴേക്ക് അപ്പുറത്തേക്ക് പതിക്കാണ്. അപ്പൊ ഇനി റോഡിന്റെ മുകളിലേക്ക് നമ്മൾ കയറി പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിന്റെ അടിപൊളി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളിതാ മലപ്പുറത്തിന്റെ ആതിരപ്പള്ളി എന്നറിയപ്പെടുന്ന അയ്യപ്പനോ വാട്ടർഫാൾസിന്റെ അടിപൊളി കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മളിതാ പോവാണ്. ചെറിയൊരു ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു വെള്ള താഴെ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ഇവിടുന്ന് വെള്ളം താഴേക്ക് വീഴുന്ന ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ആ ഫുൾ വ്യൂ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാനും വേണം. അത് നമുക്ക് കുറച്ച് താഴേക്ക് നടന്നു പോകാനുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് താഴേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പൊ മച്ചമ്മാരെ നമുക്ക് ഇതുവഴി വേണം താഴേക്ക് ഇറങ്ങാന്. നമ്മൾ ഇതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ളു ഈ ഒരു ഭാഗത്തേക്ക്. നമുക്ക് ഇതാ നമ്മള് താഴേക്ക് ഇറങ്ങാനുള്ള വഴിയാണിത്. ഇവിടുന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി നമുക്ക് താഴേക്ക് നടക്കാനുണ്ട്. അപ്പൊ ഗൈസ് സംഭവം റോഡൊക്കെ നമ്മൾ താഴേക്കുള്ള വഴിയൊക്കെ അത്യാവശ്യം നല്ല മോശമാണ്. അപ്പൊ അതുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോകുന്നവരൊക്കെ സൂക്ഷിച്ചൊക്കെ ഇറങ്ങി പോവാ. നമ്മുടെ വലിയ വലിയ കല്ലും പാറയൊക്കെ ആയതുകൊണ്ട് താഴേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലം തന്നെയാണ്. സൺഡേ ആയതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ കാണാൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും താഴേക്ക് ഇറങ്ങി നോക്കാം. നമുക്ക് ഈ ഒരു അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സീസണലായിട്ട് അതായത് മഴക്കാലത്ത് മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ ഒരു അയ്യപ്പനോ വെള്ളച്ചാട്ടം. അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ വെള്ളം കുറവാണ്. കാരണം ഇതൊരു പാടത്തുനിന്ന് പാടത്ത് വെള്ളം നിറയുമ്പോഴാണ് ആ വെള്ളം ഒരു ഓവിലൂടെ വന്നിട്ടാണ് ഇവിടെ വന്ന് ചാടുന്നത്. എന്തായാലും അടിപൊളി മഴക്കാലത്ത് നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഗൈസ് നമ്മളിതാ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിന് ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊക്കെ ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മള് ഇവിടുന്ന് ശരിക്കും നന്നായിട്ട് കാണാൻ പറ്റിയിരുന്നു. ഇപ്പൊ ഇവിടെ ആകെ പുല്ലൊക്കെ നിറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല.
നമുക്കിനി ആ താഴെയുള്ള ആ താഴെ ഭാഗത്തേക്കാണ് നമുക്കിനി പോകാനുള്ളത്. വേണ്ടോ, ധാരാളം പേര് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് കാണാൻ, കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മളിതാ അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു അടിപൊളി കാഴ്ച കാണാൻ വേണ്ടി നമ്മൾ താഴേക്ക് ഇറങ്ങാണ്. അത്യാവശ്യം നല്ല മോശമാണ് കേട്ടോ വഴിയൊക്കെ, താഴേക്ക് ഇറങ്ങി പോകാനുള്ള വഴികളൊക്കെ അത്യാവശ്യം നല്ല മോശമാണ്. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് താഴേക്ക് നടക്കാണ്ട്. അയ്യോ, കാണുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് കാണാം കേട്ടോ. നമ്മൾ മുകളിൽ നിന്ന് നോക്കിയത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. വെള്ളം കുറവാണ് ഇപ്പോ, പ്രതീക്ഷിച്ച വെള്ളം കുറവായതുകൊണ്ട് കേട്ടോ നല്ല വെള്ളമുള്ള സമയത്തൊക്കെ ഇവിടെ വരികയാണെങ്കിൽ അടിപൊളി ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു പാടം നിറഞ്ഞിട്ട് ഇവിടേക്ക് ഒഴുകി വരുന്ന ഈ ഒരു വെള്ളം തിരൂര് പൊന്നാനി പുഴയിലേക്കാണ് ഒഴുകി പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കൈവഴിയായിട്ടൊക്കെയാണ് ഇത് ഈ ഒരു അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിനെ ഉൾപ്പെടുത്താൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു അയ്യപ്പനോ വെള്ളച്ചാട്ടം സമ്മാനിക്കുന്നത്. ധാരാളം സഞ്ചാരികൾ ഇവിടുത്തെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട്. നമുക്കെന്തായാലും കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങി പോകാനുണ്ട്. നമുക്ക് താഴത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങി പോയി നോക്കാം. കുറച്ച് മുമ്പ് ഇവിടെ ഒരു അപകടമൊക്കെ സംഭവിച്ചിരുന്നു, അതിലൊരു കുട്ടി മരണപ്പെടുകയൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇവിടെ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും കുറച്ച് മുമ്പ് വരെ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് പോകാനുള്ള പെർമിഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അപകടം നടന്നതിന് ശേഷം നമുക്ക് എന്തായാലും നമുക്ക് അതിനടുത്തേക്ക് പോകാനുള്ള പെർമിഷനൊന്നുമില്ല. തൊട്ടപ്പുറത്ത് നമുക്ക് ഇവിടെ നിന്നിട്ട് ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ നന്നായിട്ട് ആസ്വദിക്കാം. എന്നിട്ട് നമുക്ക് താഴെ അതിന് കുറച്ച് പുറത്തായിട്ട് ഒരു വെള്ളം കെട്ടി നിർത്തിയൊരു ഭാഗമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതാ വെള്ളച്ചാട്ടത്തിന്റെ അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇനി നമ്മള് ഇവിടെയാണ് നമുക്ക് ആ ഒരു അടിപൊളി കാണാനുള്ളത്. നമ്മൾ താഴെ ഭാഗത്തേക്ക് ഇറങ്ങി വന്നിട്ട് കുറച്ച് മുകളിൽ താഴേക്ക് ഇറങ്ങി വരാണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇനി ഇവിടുത്തെ ഇവിടുന്ന് അടിപൊളി ഒരു വ്യൂ നമുക്ക് കാണാനുണ്ട്. പിന്നെ ഇവിടെ മഴ ഇല്ലാത്ത സമയമായതുകൊണ്ട് വെള്ളം കുറച്ച് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ സൺഡേ ആയതുകൊണ്ട് ഒരു ധാരാളം പേര് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് നല്ല മുകളിൽ നിന്നാകുന്നുണ്ടോ ആ തൊട്ട് നമ്മൾ ആ കാണുന്ന അതിന് അത്ര ഉയരത്തിനാണ് വെള്ളം വരുന്നത്. അവിടെ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് കാണാനുള്ളത്. ഒരു സൺഡേക്ക് ഫാമിലി ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു അടിപൊളി വ്യൂ ഒന്ന് കാണാം, പോയേക്കാം. നമ്മുടെ നാട്ടിലെ അടിപൊളി വെള്ളച്ചാട്ടമാണ്, മലപ്പുറം ജില്ലയിലുള്ളൊരു ഏകദേശം കുറച്ച് വെള്ളച്ചാട്ടങ്ങളൊരു ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം നമുക്ക് സൺഡേയിലൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ. അപ്പൊ മറ്റേ പോലെ ഇന്ന വെള്ളച്ചാട്ടത്തിൽ നമുക്ക് പോയി നോക്കാം. കുറച്ച് മുകളിൽ നിന്ന് വന്ന് പതിക്കുന്നതുകൊണ്ട് നല്ല കോഴ്സ് ഉണ്ട്, പക്ഷെ മഴ കമ്മി ആയതുകൊണ്ടുള്ള ചെറിയൊരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് പോയി നോക്കാം. അപ്പൊ നമുക്ക് ആ അടിപൊളി കാഴ്ചയൊക്കെ ഒന്ന് കാണാം. അപ്പം നമുക്കെന്തായാലും ഈ ഒരു അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിൻ്റെ രൂപപ്പെട്ടതിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഐതിഹ്യമൊക്കെ പറയുകയാണെങ്കിൽ, ഇതിനപ്പുറം ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൂമംഗല് എന്ന് പറഞ്ഞൊരു സ്ഥലം വരുന്നുണ്ട്. കൂമംഗല് വലിയൊരു പാറയാണ്. അപ്പോൾ ആ പാറേൻ്റെ മുകളിൽ നിന്ന് അയ്യപ്പൻ അമ്പ് ചെയ്തിട്ടാണ് ഈ ഒരു അയ്യപ്പനോ വെള്ളച്ചാട്ടം ഉണ്ടായത്, രൂപപ്പെട്ടത് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. പിന്നെ അതുപോലെ അതിന് ശേഷമാണ് ഇവിടുന്ന് ഒരു ഈ ഒരു നീരുറവ പുറപ്പെട്ടത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഈ ഇവിടുത്തെ ഇവിടെ താഴെ വന്ന് പതിക്കുന്ന ഈ ഒരു വെള്ളം തിരൂര് പൊന്നാനി പുഴയിലേക്കാണ് ചെന്ന് പതിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ സാധിച്ചു. നമ്മൾ എന്തായാലും ഇവിടെ നല്ലൊരു അടിപൊളി കാഴ്ചയാണ് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിപൊളി ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല മഴയുള്ള സമയത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. മഴക്കാലത്ത് മാത്രമാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഇത്ര ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് മുമ്പ് നമുക്ക് അതുവരെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കടക്കാനുള്ള പെർമിഷനൊന്നുമില്ല.
ഇപ്പുറത്ത് ഈ വെള്ളം കെട്ടിരിക്കുന്നതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡാം പോലെയാണ് വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുളിക്കാനൊക്കെ കുറച്ചുകൂടെ സൗകര്യം കൂടുതലാണ്. ഈ ഒരു അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രധാന ആകർഷണമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് 40 അടി ഉയർത്തുന്നതാണ് ഈ ഒരു വെള്ളം താഴേക്ക് വന്ന് പതിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുഭാഗത്തും കാണുന്ന ഈ ഒരു പച്ചപ്പും എല്ലാം ഈ ഒരു ഈ അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിന് അത്രയും മനോഹരമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മളിതാ അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിന്റെ മുൻപിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പുറകില് കണ്ടാൽ അറിയാം, എന്താ പുറകില് കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടമാണ് നമുക്ക് ഇത്രയും ദൂരം താഴേക്ക് ഇറങ്ങി വന്നിട്ട് കാണാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ഥലം പുത്തനത്താണി വെട്ടിച്ചിറേന്റെ ഇടയിൽ ആദനാട് എന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത്. കണ്ടേ തന്നെ ഒരുപാട് പേര് ഇവിടെ ആഘോഷിക്കാനൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി പ്ലേസ് ആണ്. പിന്നെ വെള്ളം കുറച്ച് കുറവാണ്. കുറച്ച് മുമ്പൊക്കെ നമുക്ക് അങ്ങോട്ട് കയറി പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടെ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറി പോകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അതുപോലെ നമുക്ക് ഇവിടെ ഒരു വൺ ഡേ ആയിട്ട് ഫാമിലിയൊക്കെ ഇത് വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. വൺ ഡേ ട്രിപ്പിന് മാത്രമുള്ള പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെള്ളം നല്ല മുകളിൽ നിന്ന് ഫോഴ്സിന് മുകളിൽ നിന്നാണ് വരുന്നത്. ഇപ്പം മഴയതുകൊണ്ട് വെള്ളം കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി അതുവഴി നമുക്ക് ചുറ്റിട്ട് താഴെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് ഒരുപാട് പേര് കുളിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലം നമ്മൾ കവർ ചെയ്യാന്നുള്ള ലെവലിലാണ് നമ്മൾ കവർ ചെയ്യാനുള്ള ലെവലിലാണ് ഉദ്ദേശിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനി താഴെ ഈ വെള്ളം ഇവിടെ കെട്ടി നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുന്ന ഒരു വ്യൂ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ അച്ഛന്മാരെ, നമ്മൾ ആ ഒരു വെള്ളം താഴേക്ക് പതിക്കുന്ന ആ ഒരു വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങി പോകാനുണ്ട്. അത് ഗൈസ്, അങ്ങനെ നമ്മളിതാ ഈ ഒരു ആ ഒരു മുകൾ ഭാഗത്ത് കെട്ടി നിന്ന് വരുന്ന വെള്ളം കെട്ടി നിർത്തിയൊരു സ്ഥലമുണ്ട്. അപ്പൊ അത് താഴേക്ക് പതിക്കുന്ന അവിടെ ഒരു കെട്ടി നിർത്തിയ സ്ഥലത്ത് നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വ്യൂ ഉണ്ടാകാൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഇതാ ഇതുവഴി നമുക്ക് താഴേക്ക് കുറച്ച് ഇറങ്ങി പോകാനുണ്ട്. ഇനി നമ്മൾ അപ്പുറത്തുള്ള ആ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി, വ്യൂ പോയിന്റ് അല്ല, ആ ഒരു വെള്ളം ചാടുന്ന സ്ഥലം കാണാൻ വേണ്ടി പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് വരാനുള്ള വഴി നമ്മൾ ഒന്നുകൂടി പറഞ്ഞു തരികയാണ്. തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയിൽ വെട്ടിച്ചിറയിൽ നമുക്ക് ആദവനാട് മാട്ടുമ്മൽ എന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് വന്ന് കുറച്ചുകൂടെ മുൻപോക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിനടുത്തെത്താം. ടോട്ടൽ നമുക്ക് വെട്ടിച്ചിറയിൽ നമുക്ക് 4 കിലോമീറ്ററാണ് ഈ ഒരു അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിനടുത്തേക്കുള്ളത്. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട എന്താ വെച്ചാൽ, നമുക്ക് മഴക്കാലത്ത് മാത്രമാണ് ഈ ഒരു വെള്ളച്ചാട്ടം നമുക്ക് ഇത്രയും നിറഞ്ഞൊഴുകിയിട്ട് ഇത്രയും ഭംഗിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വരുന്നവരൊക്കെ മഴക്കാലത്ത് കൂടുതൽ നല്ല മഴയുള്ള സമയത്ത് വരിക എന്നാൽ നമുക്ക് ഈ ഒരു അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു അടിപൊളി വ്യൂ നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. എന്തായാലും നമുക്ക് മുകളിൽ അത്ര നല്ലൊരു വ്യൂ ആയിരുന്നില്ല. താഴേക്ക് വന്നപ്പോ നമുക്ക് ഇതാ ഇതൊരു ഇവിടെ ഒരു ഡാർക്ക് മോഡാണ്. അപ്പോ ഇതിനുള്ള കൂടെ നമുക്ക് കുറച്ച് കയറി പോകാണ്ട് മുകളിൽ ആ ഒരു വെള്ളം ചാടുന്ന വെള്ളം കെട്ടി നിർത്തിയ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇവിടെ കയറി പോകുന്നത്. കുറച്ച് റിസ്ക് ആണ് മുകളിലേക്ക് കയറി പോവാന്. മുകളിൽ നമുക്ക് അത്ര വല്ല നല്ലൊരു വ്യൂ ഒന്നല്ല കേട്ടോ. താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് നമുക്ക് അടിപൊളി ഒരു വ്യൂ ഉണ്ട്. നമ്മൾ തെറ്റ് സ്ഥലമാണ്, ഒന്നും പറയാനില്ല. നമുക്ക് എന്തായാലും ഇനി കുറച്ചുകൂടി മുകളിലേക്ക് കയറി പോകാനുണ്ട്. അപ്പൊ അച്ഛന്മാരെ, നമ്മളിതാ
അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിന് മുകളിലത്തെ കാഴ്ചകളൊക്കെ നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ താഴെ കുറച്ച് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോൾ ഭാഗത്തായിട്ട് വെള്ളം കെട്ടി നിർത്തിയേ കാണാം. നമുക്ക് അതിന് കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നാൽ ഇവിടെ നമുക്ക് കുറച്ച് റിസ്ക് എടുത്ത് വരികയാണെങ്കിൽ ഇവിടെ അടിപൊളി ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി ഏരിയ ആണ്, ചെറിയൊരു വെള്ളം വരുന്ന സ്ഥലമാണ്, പക്ഷെ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. പാറയൊക്കെയാണ്, അപ്പൊ ഒന്ന് സൂക്ഷിച്ചൊക്കെ കയറി പോണം, വഴിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. എങ്ങനെ പാറയൊക്കെ ആയതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ കയറി വരണുണ്ടോ, കുറച്ച് ബുദ്ധിമുട്ടാണ് കയറി വരാനൊക്കെ. ഇപ്പൊ മഴ ഇല്ലാത്ത സമയമായതുകൊണ്ട് വെള്ളം കുറച്ച് കുറവാണ്, പക്ഷെ നല്ല അടിപൊളി വ്യൂ ആട്ടോ. നമ്മള് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നത് ഇതിനുള്ളിൽ കൂടെ കയറി വരുമ്പോ ഡാർക്ക് മോഡാണ്, പക്ഷെ അടിപൊളി ഏരിയാണ്. നമുക്ക് അവിടെ മുകളിലാത്ത അത്ര നല്ല കാഴ്ചയൊന്നുമല്ല, പക്ഷെ ആ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാനുണ്ട്, അടിപൊളിയാണ്. പിന്നെ കുറച്ച് മുകളിലേക്ക് കയറി വന്ന് കയറി കഴിഞ്ഞാല് ഇവിടെ ഒരു വെള്ളം കെട്ടി നിർത്തിയ സ്ഥലമുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ മേലേക്ക് കയറാണ്ട്, ഇതാണ് മുകളിലെ കെട്ടി നിർത്തിയ വെള്ളം, ഇതുവഴിയാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇവിടെ നല്ല പാറക്കെട്ടുകളൊക്കെ ഉണ്ട്, അപ്പൊ ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ നമ്മൾ കയറി പോകുമ്പോൾ സൂക്ഷിച്ച് കയറി പോവാ. മച്ചാൻ ഇതുവഴി വെള്ളം താഴേക്ക് ഒഴുകി പോവാണ്. മുകളിൽ നിന്നൊരു പാടത്തിനോട്ടോ വെള്ളം വരുന്നത്, നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു പാടത്തിന്റെ അവിടുന്നാണ് വെള്ളം വരുന്നത്. പക്ഷെ അവിടുന്ന് വരുമ്പോ അത്ര വലിയ ഫോഴ്സ് ഒന്നുമില്ല വെള്ളം വരുന്നത്, പക്ഷെ ഇവിടെ വന്ന് ചാടുന്ന വ്യൂ അടിപൊളി വ്യൂ ആണ്. ഇവിടെ വെള്ളം ഒരു വെള്ളം നന്നായിട്ട് കെട്ടി നിർത്തിയിട്ടുണ്ട്. മച്ചാന്റെ സാഹസികത നമുക്ക് കാണാം. ഇവിടെ നല്ല വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ. മച്ചന്മാരെ, നമ്മൾ ഇത്ര സ്ഥലം നമ്മൾ മുകളിൽ താഴെ നിന്ന് കയറി വന്ന കേട്ടോ, ഇത്രയും ഭാഗം നമ്മൾ താഴേന്ന് കയറി വന്നാണ്. അപ്പൊ ഇന്ന് കയറി വന്നിട്ട് ഇവിടെ മുകൾ ഭാഗത്ത് നമുക്ക് ആ ഒരു വെള്ളം ചാടുന്ന ഒരു സ്ഥലമുള്ളത്, ഇവിടെ വെള്ളം കെട്ടി നിർത്തിയതാണ്. അപ്പൊ ആ കെട്ടി നിർത്തിയതിനെ ആ ഒരു ഇതിന് ഒരു ഹോളിട്ട് ഹോളിനകത്തുകൂടെ വെള്ളം താഴേക്ക് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ വെള്ളം കെട്ടി നിർത്തിയ ആ ഒരു സ്ഥലമൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഇതുവഴിയാണ് വെള്ളം, നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട് താഴേക്ക്. ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിനൊരു ഹോളിട്ടിട്ട് ആ ഹോളിൽ കൂടെ വെള്ളം താഴേക്ക് കടത്തി വിടുന്നത്. ഇതുവഴി നമുക്കിനി മുകളിലേക്ക് കയറി പോകാനുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളിതാ ആ ഒരു മുകൾ ഭാഗത്തുള്ള ആ വെള്ളം ചാടുന്ന സ്ഥലത്തെത്തിയുണ്ട്. ഇതിന്റെ മുകൾ ഭാഗത്ത് വെള്ളം കെട്ടി നിർത്തിയാണ്, ഈ ഒരു ബണ്ടിലിന് മുകൾ ഭാഗത്ത് വെള്ളം കെട്ടി നിർത്തിയാണ്. അതിനൊരു ഹോളിട്ട് ആ ഹോളിനകത്തുകൂടെ ഒരു വെള്ളം താഴേക്ക് വിടുന്നത്. സംഭവം അടിപൊളിയാണ്, ഇവിടുന്ന് ഒരു ഡാർക്ക് ഏരിയ ആണ്, അപ്പൊ കുറച്ചൊരു ഇരുണ്ട ഏരിയ ആണ്, അപ്പൊ അതിനകത്തുകൂടെ വെള്ളം താഴേക്ക് ഒഴുകി പോകുന്നത്. അവിടെ നമുക്ക് ഇതിന് മുകൾ ഭാഗത്ത് നമുക്ക് വെള്ളം കെട്ടി നിർത്തിയിട്ട് ആ ഒരു കെട്ടി അവിടെ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണാം. എന്തായാലും നല്ല പാറയാണ്, അപ്പോ വഴിക്ക് വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ്, അപ്പൊ സൂക്ഷിച്ച് ഇറങ്ങി വരിക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ അയ്യപ്പനോ വെള്ളച്ചാട്ടം കാണാൻ വരുന്നവര് ഇവിടുത്തെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഈ ഒരു വെള്ളത്തില് നല്ലൊരു അടിപൊളി കുളിയൊക്കെ പാസ്സാക്കി നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ട് നിങ്ങൾ പോവുക. അയ്യപ്പനോ വെള്ളച്ചാട്ടത്തെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ കാഴ്ചകൾ മാത്രം കണ്ടാൽ പോരാ. ഈ ഒരു വെള്ളത്തിലിറങ്ങിയിട്ട് നല്ല തണുത്ത വെള്ളം കേട്ടോ, ഈ തണുത്ത വെള്ളത്തിലിറങ്ങിയിട്ട് നല്ലൊരു കുളിയൊക്കെ കുളിച്ചിട്ട് പോകണം.
പിന്നെ കൂടുതൽ സാഹസങ്ങളൊന്നും ആരും കാണിക്കാതിരിക്കുക. കുറച്ച് മുമ്പായിരുന്നു ഇവിടെ ഒരു കുട്ടി കല്ല് തലയിൽ വീണ് മരണപ്പെടുകയുണ്ടായി. അപ്പം അതുകൊണ്ട് കൂടുതൽ സാഹസങ്ങളൊന്നും ആരും കാണിക്കാതിരിക്കുക. അപ്പോൾ ഗൈസ്, അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. അയ്യപ്പനോവിൻ്റെ ഫുൾ വ്യൂ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ അയ്യപ്പനോവിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ വെള്ളം കെട്ടി നിർത്തിയതിന് മുമ്പിലാണ് വെള്ളം ചാടുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് നമ്മൾ നിൽക്കുന്നത്. ഇത് എന്താ ഇവിടെ ഇത് നമുക്ക് കാണാനല്ലോ. താഴെ ഭാഗത്ത് ഇറങ്ങി കഴിഞ്ഞാൽ താഴെ നമ്മളിപ്പോ കയറി വന്നു, വെള്ളം കെട്ടി നിർത്തി ബണ്ടിൽ നമ്മള് കാണിച്ചു തന്നു. ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഒരുപാട് പേര് വന്ന് നീന്തി കുളിച്ചൊക്കെ പോകുന്നുണ്ട് സൺഡേയതുകൊണ്ട്. എന്തായാലും മലപ്പുറം ജില്ലയിലെ ഈ ഒരു വെള്ളച്ചാട്ടം ആരും മിസ് ചെയ്യരുത്. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതാണ്. ഓക്കെ ഗൈസ്, പുതിയ മറ്റേ നല്ല കിടുക്കാറ്റ് വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ അപ്പൊ മച്ചന്മാരെ, നമ്മളിതാ പിന്നെ എല്ലാ അയ്യപ്പനോവിന്റെ അടിപൊളി കാഴ്ചകളെ കണ്ട് നമ്മളിതാ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങാണ്. സംഭവം, നമ്മള് വന്ന സമയം വെള്ളം കുറവാണ്, മഴയില്ലാത്ത സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കുറവാണ്. കുറച്ച് മുമ്പ് ഇവിടെ വന്നിട്ട് നല്ല നല്ല വീഡിയോസ് ഒക്കെ എടുത്ത് പോയിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു ചാൻസ് കിട്ടി, ഒരു ഭാഗ്യം കിട്ടിയില്ല. അപ്പൊ എന്തായാലും നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ ഗൈസ്, നമുക്ക് പുതിയ നല്ല കിടുക്കാച്ച വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.